നമസ്കാരം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്വാഗതം ടോപ് 10 ബ്രേക്കിംഗിലേക്ക്. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കൊച്ചിയിലെ കസ്റ്റംസ് ഓഫീസിൽ ഹാജരായ അർജുൻ ആയങ്കയെ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കും. അർജുൻ ആയങ്കയുടെ സംഘത്തിലെ രണ്ടാമനായ കണ്ണൂർ പാനൂർ സ്വദേശി ശ്രീലാലിലേക്കും അന്വേഷണം എത്തുകയാണ്. സ്വർണം കടത്തിയാളുടെ മൊഴി കൊണ്ട് മാത്രം പ്രതിയാവില്ലെന്ന് അർജുൻ ആയങ്കയുടെ അഭിഭാഷകൻ പി കെ റമീസ് പറഞ്ഞു. വിശദാംശങ്ങൾ മനു സി കുമാർ നൽകും. മനു, 8 മണിക്കൂറിലധികമായി തുടരുന്ന ചോദ്യം ചെയ്യലാണല്ലോ, എന്തൊക്കെ നിർണായക വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് സൂചന? അറസ്റ്റ് ഉടൻ ഉണ്ടാകുമോ? അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മനൂപ്. 8 മണിക്കൂറിലധികമായി ഇപ്പോൾ അർജുൻ ആയങ്കിയെ ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ കസ്റ്റംസിന്റെ കയ്യിലുള്ള വിവരം എന്ന് പറയുന്നത് ഈ കസ്റ്റംസിന്റെ പിടിയിലായ യാത്രക്കാരൻ നൽകിയ മൊഴിയാണ്. ആ മൊഴിയിൽ പറഞ്ഞത് അയാൾ കൊണ്ടുവന്ന 2.5 കിലോ സ്വർണം അത് അർജുൻ ആയങ്കിക്ക് കൈമാറാനുള്ളതാണ് എന്നുള്ളതാണ്. അതിനായി അർജുൻ ആയങ്കി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തുകയും ചെയ്തു. എന്നാൽ ഈ യാത്രക്കാരൻ പിടിയിലായതോടെയാണ് അർജുൻ ആയങ്കി മടങ്ങിയത്. അത് സംബന്ധിച്ച് ഈ സ്വർണം അർജുൻ ആയങ്കി ആർക്ക് നൽകാനാണ്, ആർക്കാണ് വിൽക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, അർജുൻ ആയങ്കിക്ക് ആരുടെയെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? മുൻപ് വാർത്തകൾ വന്നതുപോലെ അർജുൻ ആയങ്കി CPMന്റെ സൈബർ പോരാളിയായിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങൾ, രാഷ്ട്രീയ മാനങ്ങൾ ഈ കേസിനുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. അതിന്റെ ഭാഗമായാണ് അർജുൻ ആയങ്കിയെ ഇന്ന് കസ്റ്റഡിയിലെടുക്കുന്നത് ും അറസ്റ്റ് ചെയ്യാൻ പോകുന്നതും. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തിട്ട് അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റംസ് ഉദ്ദേശിക്കുന്നത്. കരിപ്പൂരിൽ സ്വർണവുമായി പിടിയിലായ ഷെഫീഖ് നെയിം ഇവിടെ എത്തിച്ച് ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റംസ് തീരുമാനിച്ചിട്ടുണ്ട്. ഇവരെ രണ്ടുപേരെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യുന്നതിലൂടെ ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷ. ഡിവൈഫൈയെ വെല്ലുവിളിച്ച് ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി. ഡിവൈഫൈ കണ്ണൂർ ജില്ലാ സെക്രട്ടറി തനിക്കെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുകയാണെന്നും തെറ്റിദ്ധാരണ പരത്തിയാൽ പരസ്യമായി പ്രതികരിക്കുമെന്നും ആകാശ് തില്ലങ്കേരി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. അതിനിടെ അർജുൻ ആയങ്കിയും ആകാശ് തില്ലങ്കേരിയും ഉൾപ്പെടെയുള്ളവർ സജീവമായ PJ Army ഫേസ്ബുക്ക് പേജിന്റെ പേര് മാറ്റി. റെഡ് ആർമി എന്നാണ് പുതിയ പേര്. പ്രൊഫൈൽ കവർ ചിത്രങ്ങളായിരുന്ന പി ജയരാജന്റെ ചിത്രവും മാറ്റി. CPM നിയന്ത്രണത്തിലുള്ള സഹകരണ ബാങ്കുകളിലെ ഏതെങ്കിലും ജീവനക്കാർ സ്വർണ്ണക്കടത്തുകാരെ സഹായിച്ചോ എന്ന് കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘമാണെന്ന് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ പറഞ്ഞു. സ്വർണ്ണക്കടത്ത് വിവാദം ഇടതു പാർട്ടികൾക്ക് ഒരു പാഠമാണെന്ന് ബിനോയ് വിശ്വം MP. ഇരട്ടി ജാഗ്രത കാണിച്ചില്ലെങ്കിൽ കൊട്ടേഷൻകാർ നുഴഞ്ഞുകയറുന്ന സാഹചര്യം ഇനിയും ഉണ്ടാകും. സ്ത്രീധനം എന്ന പൊതുബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴുമുണ്ടെന്നും ബിനോയ് വിശ്വം മനോരമ ന്യൂസിനോട് പറഞ്ഞു. വിദ്യാഭ്യാസമുണ്ട്, സംഘടനാ സമ്മേളനങ്ങളുണ്ട്, സംഘടനാ പ്രമേയങ്ങളുണ്ട്, ജാഗ്രതപ്പെടുത്തലുണ്ട്, നിരന്തരമായിട്ടുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും അതിനകത്ത് നുഴഞ്ഞു കയറിക്കൊണ്ട് ഇത്തരക്കാരും ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇന്നുള്ള ജാഗ്രത പോരാ എന്ന് ഉള്ള പാഠം ഞങ്ങളെല്ലാം പഠിക്കണം. ജമ്മു കശ്മീരിനെയും ലഡാക്കിനെയും വെവ്വേറെ രാജ്യങ്ങളായി അടയാളപ്പെടുത്തി ട്വിറ്റർ. ട്വിറ്ററിന്റെ കരിയർ വെബ്സൈറ്റിലാണ് വിവാദ മാപ്പ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ കടുത്ത നടപടി സ്വീകരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. സവാദ് മുഹമ്മദ് വിശദാംശങ്ങൾ നൽകും. സവാദ്, ഇതാദ്യമായല്ല ട്വിറ്ററിന്റെ ഭാഗത്തുനിന്ന് ഇന്ത്യൻ ഭൂപടവുമായി ബന്ധപ്പെട്ട പ്രകോപനം ഉണ്ടാകുന്നത്. എത്രത്തോളം കർശനമായ നടപടിക്ക് സാധ്യതയുണ്ട്? ട്വിറ്ററും കേന്ദ്ര സർക്കാരും തമ്മിൽ കഴിഞ്ഞ ഏതാനും കാലങ്ങളായി വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ നടന്നു വരികയാണ്. പുതിയ IT ചട്ടങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത്. അത് വളരെ ശക്തമായി തുടരുന്നതിനിടെയാണ് ട്വിറ്ററിൻ്റെ ഭാഗത്ത് ഒരു പുതിയ പ്രകോപനം ഇന്ന് ഉണ്ടായിരിക്കുന്നത്. ട്വിറ്ററിൻ്റെ കരിയർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഭൂപടത്തിൽ ജമ്മു കാശ്മീരിനെയും അതുപോലെ തന്നെ ലഡാക്കിനെയും പ്രത്യേക രാജ്യങ്ങളായിട്ടാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയിൽ പെടുന്ന പ്രദേശങ്ങളായിട്ടല്ല അവ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് ഇപ്പോൾ വിവാദമായി മാറിയിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് ട്വിറ്റർ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്നത്. കഴിഞ്ഞ വർഷം ലഡാക്കിനെ ചൈനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭൂപടമായിരുന്നു പ്രസിദ്ധീകരിച്ചത്. അന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യ ഉയർത്തുകയും ചെയ്തിരുന്നു. ട്വിറ്റർ CEO നേരിട്ട് കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് കത്തയക്കുകയും ചെയ്തിരുന്നു. ഇത് രണ്ടാം തവണ വീണ്ടും ആവർത്തിക്കുമ്പോൾ അതിൻ്റെ സമയം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു മാപ്പ് മാറ്റിമറിച്ചു അല്ലെങ്കിൽ ഭൂപടം മാറ്റിമറിച്ചു എന്നതിനപ്പുറത്ത് വലിയ രീതിയിൽ സർക്കാരുമായുള്ള ഒരു തർക്കം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ട്വിറ്റർ കടക്കുന്നതിനാൽ അല്ലെങ്കിൽ കടന്നിട്ടുള്ളതിനാൽ വളരെ ശക്തമായിട്ടുള്ള കർശനമായ നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ പോകും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേവലം ഒരു പ്രതിഷേധം അറിയിക്കുന്നതിനപ്പുറത്തുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് ഈ IT ചട്ടങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ട്വിറ്റർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ IT ചട്ടങ്ങൾ പ്രകാരം നിയമിക്കേണ്ട പരാതി പരിഹാര ഓഫീസർ,
നേരത്തെ ഒരു ഓഫീസറെ അവർ നിയമിച്ചിരുന്നു. പക്ഷേ ആ ഓഫീസർ ധർമ്മേന്ദ്ര ചതുർ എന്ന് പറയുന്ന ഇന്ത്യക്കാരനായിട്ടുള്ള ആൾ ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. അതായത് അദ്ദേഹത്തിന്റെ നിയമനം നേരത്തെ സർക്കാർ ചോദ്യം ചെയ്തിരുന്നു, കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്തിരുന്നു. അതായത് അദ്ദേഹം ട്വിറ്ററിന്റെ സ്ഥിരം ജീവനക്കാര ആയിരുന്നില്ല. ഐ ടി ചട്ടപ്രകാരം സ്ഥിരം ജീവനക്കാരെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരം ജീവനക്കാരൻ അല്ലാത്തതിനാൽ ഇത് ചട്ടവിരുദ്ധമാണ് എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം രാജിവെച്ചിരിക്കുന്നത്. പകരം ട്വിറ്ററിന്റെ ഗ്ലോബൽ പോളിസി ഡയറക്ടറെയാണ് ഇപ്പോൾ പരാതി പരിഹാര ഓഫീസറായി നിയമിച്ചിരിക്കുന്നത്. അതും ചട്ടവിരുദ്ധമാണ് എന്നാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം ഇന്ത്യയിൽ സ്ഥിരതാമസമുള്ള ഒരാളെ ഈ സ്ഥാനത്തേക്ക് നിയമിക്കണം എന്നുള്ളതാണ് ഈ ഐ ടി ചട്ടത്തിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ നിയമിച്ചിരിക്കുന്ന ആൾ അമേരിക്കൻ സ്ഥിരതാമസമുള്ള ആളാണ്. അത്തരത്തിൽ ട്വിറ്റർ ഈ ഐ ടി ചട്ടങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മറുവശത്ത് നേരിടുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ട്വിറ്ററിന്റെ നിയമപരിരക്ഷ സമൂഹ മാധ്യമങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് പ്രത്യേക നിയമപരിരക്ഷ നൽകുന്നുണ്ട്. ആ നിയമപരിരക്ഷയിൽ നിന്ന് ട്വിറ്ററിനെ ഒഴിവാക്കുകയും ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തായിരിക്കും നടപടി എന്നാണ് കാത്തിരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് 8063 പേർക്ക് കോവിഡ്. 24 മണിക്കൂറിനിടെ 85,445 പരിശോധനകൾ നടത്തി. 9.44% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇളവുകൾ വരുത്തിയ ശേഷം കോവിഡ് വ്യാപനം വർദ്ധിക്കുന്നുവെന്ന വിലയിരുത്തലിൽ പ്രാദേശിക നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സർക്കാർ ആലോചിക്കുന്നുണ്ട്. നാളെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന അവലോകന യോഗത്തിൽ തീരുമാനമെടുക്കും. പി വി രതീഷ് ചേരുന്നു. രതീഷ്, നിയന്ത്രണങ്ങൾ ഇളവ് വരുത്തിയതിനു ശേഷമുള്ള ഈ രോഗവ്യാപനം കുറയാത്ത അവസ്ഥ, അതിനിടയിലാണ് ഇപ്പോൾ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ അല്പമെങ്കിലും കുറവുണ്ടായത്. ഇതടക്കം നാളെ വിലയിരുത്തില്ലേ? അനൂപ്, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് അല്ലെങ്കിൽ രോഗസ്ഥിരീകരണ നിരക്ക് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സർക്കാർ പ്രധാനമായും ഈ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇന്ന് 9.44 ആണ് രോഗസ്ഥിരീകരണ നിരക്ക്. കഴിഞ്ഞ ആഴ്ച സർക്കാർ കരുതിയത് ഈ ആഴ്ചയോടുകൂടി അതൊരു 7 താഴേക്ക് രോഗസ്ഥിരീകരണ നിരക്ക് എത്തുമെന്നുള്ളതായിരുന്നു. എന്നാൽ രോഗസ്ഥിരീകരണ നിരക്ക് ഇപ്പോഴും 10 അല്ലെങ്കിൽ അതിന് തൊട്ടു ചേർന്നോ നിൽക്കുന്ന സ്ഥിതിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാദേശികമായ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് സർക്കാർ കടക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒരു പക്ഷേ 8 സ്ഥലത്ത് ഇപ്പോൾ വലിയ ഇളവുകളുണ്ട്. അത് 5% താഴെയുള്ളതിലേക്ക് മാറ്റുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല ഈ 15 മുകളിലുള്ള പ്രാദേശികമായ പ്രദേശങ്ങളിൽ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ വന്നേക്കുമെന്നും സൂചനയുണ്ട്. ഇപ്പോൾ അത് 24% മുകളിലുള്ള സ്ഥലങ്ങളിലാണ് ട്രിപ്പിൾ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് 15 എത്തിക്കാനാണ്, അല്ലെങ്കിൽ 15% അതിന് മുകളിലേക്കുള്ള സ്ഥലത്തോ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് സർക്കാരിന്റെ ആലോചന. ആരോഗ്യവകുപ്പ് അത്തരത്തിൽ ഒരു ശുപാർശ നൽകുന്നുണ്ട്. എന്നാൽ ഇത് അംഗീകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ നാളത്തെ അവലോകന യോഗമായിരിക്കും അന്തിമ തീരുമാനത്തിലെത്തുക. പ്രത്യേകിച്ചും ഈ തൊഴിൽ മേഖലകളടക്കം കണക്കിലെടുത്തുകൊണ്ടായിരിക്കും ഈ ട്രിപ്പിൾ ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുക. നാളെ ആരോഗ്യവകുപ്പ് ഇത് സംബന്ധിച്ച ഒരു പ്രത്യേക നിർദ്ദേശം അവലോകന യോഗത്തിൽ അവതരിപ്പിക്കും. ഈ വിവിധ ഘടകങ്ങൾ നോക്കി കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, ഏറെ നാൾ ഇങ്ങനെ അടച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല, ചെറിയ നിയന്ത്രണങ്ങൾ വരുത്തിക്കൊണ്ട് ഇളവുകളിലേക്ക് പോവുക എന്നുള്ളതാണ് സർക്കാരിന്റെ ഉദ്ദേശം. എന്തായാലും 10 അടുത്തുള്ള ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിൽ എന്ത് തീരുമാനമെടുക്കുമെന്ന് നാളെ അറിയാം. കോവിഡ് 2 തരംഗം ഉണ്ടാക്കിയ ആഘാതം മറികടക്കാൻ 600,000,000,000 രൂപയുടെ പാക്കേജുമായി കേന്ദ്ര സർക്കാർ. കുട്ടികളുടെ ചികിത്സയ്ക്കായി 23,220,000,000 രൂപ അധികമായി നീക്കിവെക്കും. ആരോഗ്യ രംഗത്തിനും കോവിഡ് പ്രതിസന്ധി നേരിടുന്ന മേഖലയ്ക്കും 1.1 ലക്ഷം കോടി രൂപയുടെ വായ്പാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് ഉണർവേകാൻ ടൂറിസ്റ്റ് ഗൈഡുമാർക്കും ട്രാവൽ ഏജൻസികൾക്കും വായ്പയും 500,000 സൗജന്യ ടൂറിസ്റ്റ് വിസയും അനുവദിക്കും. 1.1 ലക്ഷം കോടി രൂപയുടെ വായ്പാ ഗ്യാരണ്ടി പദ്ധതിയിൽ 50,000 കോടി രൂപ ആരോഗ്യ മേഖലയിലെ സൗകര്യ വികസനത്തിനും 60,000 കോടി രൂപ കോവിഡ് പ്രതിസന്ധി നേരിടുന്ന മറ്റു മേഖലകൾക്കുമാണ്. മൈക്രോ ഫിനാൻസ് സ്ഥാപന വായ്പയ്ക്ക് ക്രെഡിറ്റ് ഗ്യാരണ്ടി പദ്ധതിയാണ് മറ്റൊരു പ്രഖ്യാപനം. 25,00,000 പേർക്ക് ഗുണകരമാകും. പരമാവധി 1.5 ലക്ഷം രൂപ വായ്പ ലഭിക്കും. അംഗീകൃത ടൂറിസ്റ്റ് ഗൈഡുകൾക്ക് 1,00,000 രൂപ ട്രാവൽ ടൂറിസം സ്ഥാപനങ്ങൾക്ക് 10,00,000 രൂപ വായ്പ നൽകും. 500,000 വിനോദസഞ്ചാരികളിൽ നിന്ന് വിസയ്ക്ക് പണം ഈടാക്കില്ല. കോവിഡ് 3 കുട്ടികളെ ബാധിക്കുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് കുട്ടികൾക്ക് ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കാൻ 23,220,000,000 രൂപ നീക്കിവെക്കുന്നത്. Oxygen supply at the central district and sub district levels will be ensured, and ambulance services, all of that will be taken care of with a primary focus on children.
കർഷകർക്കായി വളം സബ്സിഡി ഇനത്തിൽ 14,775 കോടി രൂപ അധികമായി മാറ്റിവെച്ചു. ഗ്രാമങ്ങളിൽ ബ്രോഡ്ബാൻഡ് കണക്ഷൻ നൽകാനുള്ള ഭാരത് നെറ്റ് പദ്ധതിക്ക് 19,041 കോടി രൂപ കൂടി നൽകും. 8 പുതിയ പാക്കേജ് 6,28,993 കോടി രൂപയുടേതാണ്. പി ബി അനൂപ്, മനോരമ ന്യൂസ്, ഡൽഹി. തിരുവനന്തപുരത്ത് ഭാര്യമാരെ അപമാനിക്കാൻ ശ്രമിച്ചത് ചോദ്യം ചെയ്ത അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിലെ ഉദ്യോഗസ്ഥരെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. കുടുംബസമേതം നടക്കാനിറങ്ങിയപ്പോഴാണ് ആയുധവുമായി സഞ്ചരിച്ച രണ്ടംഗ സംഘം ഇതര സംസ്ഥാനക്കാരായ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്. വധശ്രമത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സി ജി അരുൺ സിംഗ് നൽകും വിശദാംശങ്ങൾ. അരുൺ, തലസ്ഥാനത്തെ കർശനമായ പോലീസ് സംവിധാനം, നിരീക്ഷണം ഒക്കെ മറികടന്ന് അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്നത്? എത്രമാത്രം ഗൗരവതരമാണ്? പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം പോലീസ് നിരീക്ഷണവും സുരക്ഷാ സംവിധാനവും ഒക്കെ തന്നെ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു സ്ഥലമാണ് തലസ്ഥാനം എന്ന നിലയിൽ തിരുവനന്തപുരം. അവിടെയാണ് ഇന്നലെ രാത്രി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബസമേതം നടക്കാനിറങ്ങിയപ്പോൾ ആക്രമിക്കപ്പെട്ടത്. ഇന്നലെ രാത്രി 8:00 ഈ ഉദ്യോഗസ്ഥർ കൈക്കുഞ്ഞുമടക്കം അവർ വീടിന് തൊട്ട് മുന്നിലുള്ള റോഡിലൂടെ നടക്കാനിറങ്ങിയത്. അതിനിടയിൽ പിന്നിലൂടെ ബൈക്കിലെത്തിയ രണ്ടു പേർ ഇവരുടെ ഭാര്യമാരെ കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. അത് ചോദ്യം ചെയ്യുകയും തടയുകയും ചെയ്ത ഉദ്യോഗസ്ഥർക്ക് നേരെ അക്രമികൾ അവരുടെ കൈവശമുണ്ടായിരുന്ന കത്തിയെടുത്ത് വീശുകയാണ് ചെയ്തത്. അതിനിടയിലാണ് ഇരുവർക്കും പരിക്കേറ്റത്. അതിനുശേഷം അവർ വീട്ടിലേക്ക് പോയെങ്കിലും ഈ അക്രമികൾ പിന്തുടർന്നെത്തി വീട്ടിന് മുന്നിലെത്തി ഭീഷണിപ്പെടുത്തി. ഇത് പരാതിപ്പെട്ടാൽ കുഞ്ഞിനെ അടക്കം കൊല്ലും എന്ന തരത്തിൽ ആക്രോശിച്ച് ഏതാണ്ട് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. അതോടുകൂടി ഉദ്യോഗസ്ഥർ തൊട്ടടുത്തുള്ള വഞ്ചൂർ പോലീസിൽ വിവരം അറിയിച്ചു. പോലീസ് എത്തും മുമ്പ് തന്നെ അക്രമികൾ രക്ഷപ്പെട്ടിരുന്നു. പോലീസ് എത്തിയാണ് പിന്നീട് ഇവർക്ക് ആശുപത്രിയിൽ പോകാനുള്ള സൌകര്യമൊരുക്കുകയും പ്രാഥമിക ചികിത്സ നൽകുകയും ചെയ്തത്. ഇന്ന് രാവിലെ പേട്ട പോലീസിലെത്തി പരാതി നൽകിയതോടുകൂടി വധശ്രമം അടക്കം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. പ്രതികൾ ആരാണ് എന്ന് കൃത്യമായ ഒരു വ്യക്തത ലഭിച്ചില്ലെങ്കിൽ പോലും വഞ്ചൂരിൽ തന്നെയുള്ള ചില ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവരെ കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് അന്വേഷണം. എന്തായാലും അന്വേഷണം വളരെ മുന്നോട്ട് പോകാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും തലസ്ഥാന നഗരത്തിൽ ഇത്തരത്തിൽ എജിസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന രണ്ട് ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബസമേതമുള്ള യാത്രക്കിടയിൽ ആക്രമിക്കപ്പെട്ടു എന്നത് പൊതുവെ സംസ്ഥാനത്തിന് മൊത്തത്തിൽ നാണക്കേടാകുന്ന ഒരു സംഭവമായി മാറിയിരിക്കുകയാണ്. ശരി അരുൺ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്. അർജുൻ ആയങ്കി അറസ്റ്റിലായിരിക്കുന്നു. ഏകദേശം 9 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്തതിനു ശേഷമാണ് കസ്റ്റംസ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. മനു സി കുമാർ തുടരുകയാണ്. മനു, 9 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് കസ്റ്റംസിന് എന്നാണ് മനസ്സിലാകുന്നത്? എന്തായിരിക്കും ഇനിയുള്ള നടപടികൾ? നിലവിൽ കസ്റ്റംസ് അർജുൻ ആയങ്കിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ നേരത്തെ അറസ്റ്റിലായ ഷെഫീഖിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. മൊഴി പ്രധാനമായും പറയുന്നത് സലീം എന്നയാളാണ് ദുബായിൽ നിന്ന് വെച്ച് സ്വർണം സംഘടിപ്പിച്ചതെന്നും ഇയാളുടെ നിർദ്ദേശപ്രകാരം ജലീൽ എന്നൊരു വ്യക്തിയും പേരറിയാത്ത മറ്റൊരാളും ഒരു ബോക്സും കോഫി മേക്കർ അടങ്ങിയ ഒരു ട്രോളി ബാഗും കൈമാറി എന്നുമാണ്. ഈ കോഫി മേക്കറിലായിരുന്നു സ്വർണം ഒളിപ്പിച്ചിരുന്നത്. മുഹമ്മദ് എന്നയാളെ സലീം എന്നയാൾ പരിചയപ്പെടുത്തി. ആ മുഹമ്മദാണ് പിന്നീട് അർജുനെ പരിചയപ്പെടുത്തിയത്. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് കാത്തു നിൽക്കുമെന്നും സ്വർണം കൈമാറണമെന്നും അർജുൻ നിർദ്ദേശിച്ചിരുന്നു. അർജുൻ അതിനു മുമ്പ് ഷെഫീഖ് ധരിച്ചിരുന്ന ഷർട്ട് മാറി മറ്റൊന്ന് ധരിക്കാൻ അർജുൻ പറഞ്ഞതായും മുഹമ്മദ് ഷെഫീഖിന് മൊഴിയുണ്ട്. 40,000 രൂപയും കരിപ്പൂരിലേക്കുള്ള വിമാന ടിക്കറ്റുമായിരുന്നു ഷെഫീഖിന് വാഗ്ദാനം ചെയ്തത്. ഈ മൊഴി ഷെഫീഖിന്റെ മൊഴിയാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അർജുനെ കസ്റ്റംസ് നോട്ടീസ് അയച്ചതും അർജുനോട് എത്താൻ പറഞ്ഞതും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അർജുന്റെ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അർജുനെ നാളെയാകും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് തീരുമാനം. മുഹമ്മദ് ഷെഫീഖിനെ ഇന്ന് കസ്റ്റഡിയിൽ അനുവദിച്ചിരുന്നു. അതായത് 5 ദിവസം മുഹമ്മദ് ഷെഫീഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അർജുനെയും മുഹമ്മദ് ഷെഫീഖിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാകും കസ്റ്റംസിന്റെ നീക്കം. ഇതിനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മനു, അതായത് ഇനിയുള്ള ദിവസങ്ങളിലുള്ള അന്വേഷണ സംഘത്തിന്റെ നടപടികളായിരിക്കും നിർണായകം. പ്രത്യേകിച്ച് പിടിയിലായ പ്രതികളെ ഒന്നിച്ചിരുത്തിക്കൊണ്ടുള്ള ചോദ്യം ചെയ്യലിലൂടെ കൂടുതൽ വ്യക്തത അല്ലെങ്കിൽ കൂടുതൽ പങ്ക് ഈ വിഷയത്തിൽ ആരൊക്കെ കൂടുതൽ ഉന്നതരുടെ പങ്കുണ്ടോ എന്നതൊക്കെ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ അല്ലേ? തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. മാത്രമല്ല ഇപ്പോഴും ചില കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകാനുണ്ട്. അതായത് ഈ ഷെഫീഖ് സ്വർണം കൊണ്ടുവന്നത് കൊടുവള്ളിയിലുള്ള സ്വർണ്ണക്കടത്ത് സംഘത്തിന് വേണ്ടിയാണ് എന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷെ ആ കാര്യം അതിനുശേഷമാണ് ഷെഫീഖ് അർജുന് ഈ സ്വർണം നൽകാമെന്ന് പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം വ്യക്തമാകാനുണ്ട്. അത് അർജുൻ ഷെഫീഖിനെ ഭീഷണിപ്പെടുത്തിയിരുന്നോ, അതിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തമാകാനുണ്ട്. അതുപോലെ കൊടുവള്ളിയിലെ സംഘത്തിനും അറിയാമായിരുന്നു അർജുൻ ഈ സ്വർണം തട്ടിയെടുക്കാൻ എത്തുമെന്ന്. അങ്ങനെ അർജുൻ പുറത്ത് കാത്തു നിൽക്കുന്നത് അവർക്കറിയാമായിരുന്നു.
അത്തരത്തിൽ ഈ സ്വർണം അർജുൻ ഇന്ന് ലഭിച്ച ശേഷം അർജുൻ ഇതാർക്കാണ് വിൽക്കാൻ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകേണ്ടതുണ്ട്. അർജുന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിരുന്നു? ഈ നേരത്തെ അർജുന് CPM ബന്ധമുണ്ട് എന്നുള്ള തരത്തിൽ വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിൽ എന്തെങ്കിലും സഹായം മറ്റാർക്കെങ്കിലും ഈ സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മുഹമ്മദ് ഷെഫീഖിനെയും അർജുനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ ഇനിയും ഈ കേസിൽ മറ്റാരൊക്കെയാണ് പ്രതികൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. മനു, അതോടൊപ്പം അർജുന്റെ അഭിഭാഷകൻ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും സ്വർണ്ണക്കടത്തുകാരന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു അറസ്റ്റിലേക്ക് പോകാൻ കഴിയില്ല, മറ്റെന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യുമായിരിക്കും എന്നൊരു പ്രതികരണമാണല്ലോ അദ്ദേഹം നടത്തിയത്. അപ്പോൾ കൃത്യമായി ഈ മൊഴിക്ക് അപ്പുറത്തേക്കുള്ള നിർണായകമായ ചില തെളിവുകൾ രേഖകൾ കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട്, അറസ്റ്റിന് പര്യാപ്തമായത് എന്ന് ഉറപ്പാണ് അല്ലേ? തീർച്ചയായും, കാരണം ഇന്ന് ഷെഫീഖിനെ കസ്റ്റഡിയിൽ വാങ്ങുന്ന സമയത്ത് ഷെഫീഖിന്റെ കസ്റ്റഡി അപേക്ഷയിൽ കസ്റ്റംസ് ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ മുഹമ്മദ് ഷെഫീഖിന്റെ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല ഷെഫീഖിന് അർജുൻ കൊടുത്ത നിർദ്ദേശങ്ങൾ പോലും ഷെഫീഖിന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്ന് കസ്റ്റംസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സ്വർണം കൊണ്ടുവരുന്നത് സംബന്ധിച്ചുള്ള നിരവധി നിർദ്ദേശങ്ങൾ മുഹമ്മദ് ഷെഫീഖിന്റെ ഫോണിൽ നിന്ന് കസ്റ്റംസിന് ലഭിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ ഷെഫീഖിന്റെ മൊഴിക്ക് അപ്പുറത്തേക്കുള്ള ചില തെളിവുകളും കസ്റ്റംസിന്റെ പക്കൽ ഉണ്ടെന്ന് വേണം കരുതാൻ. മാത്രമല്ല ഈ മൊഴി മാത്രം വെച്ച് ഈ അർജുനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇപ്പോൾ അർജുൻ ആയെങ്കിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അർജുനെ നാളെയായിരിക്കും മിക്കവാറും മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക. അതിനുശേഷമാകും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ കസ്റ്റംസ് ശ്രമിക്കുക. മനു, അതോടൊപ്പം തന്നെ ഈ അർജുൻ ആയങ്കിയുടെ സംഘാംഗങ്ങളെ കുറിച്ചുള്ള അന്വേഷണവും ഇതിന്റെ സമാന്തരമായി നടക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു ശ്രീലാലിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട അന്വേഷണം നടക്കുന്നു. കസ്റ്റംസ് ആ രീതിയിലുള്ള അന്വേഷണങ്ങൾ കൂടി ഇതോടൊപ്പം തുടരുന്നുണ്ടോ? തീർച്ചയായും, കാരണം അർജുൻ ആയങ്കി ഉപയോഗിച്ചിരുന്ന കാറ് ഒരു DYFI പ്രവർത്തകന്റേതാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ വന്നിരുന്നു. ആ DYFI പ്രവർത്തകനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ കസ്റ്റംസ് പദ്ധതിയിടുന്നുണ്ട്. അതുപോലെ അർജുൻ ആയങ്കിയുടെ സംഘത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ, ഇവർക്ക് പാർട്ടി തരത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇത് കൂടാതെ മറ്റ് രണ്ട് സംഘങ്ങളെക്കുറിച്ചും, അതായത് ഈ അർജുൻ ആയങ്കി ഈ സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതറിഞ്ഞ് അർജുൻ ആയങ്കിയെ തടയാൻ അല്ല അർജുൻ ആയങ്കിയെ വകവരുത്താൻ അവിടെ എത്തിയ കൊടുവള്ളി സംഘം, അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ എത്തിയ പാലക്കാട് സംഘം, ഈ സംഘങ്ങളിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്, മുമ്പ് രാമനാട്ടുകാര അപകടത്തിൽ മരിച്ചവർ കൂടാതെ എത്ര പേർ ഇതിലുണ്ട്, ഓരോ സംഘത്തിലും ആരൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. എസ് മഹേഷ് കുമാർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മഹേഷ്, നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്ന. അർജുൻ ആയങ്കി എന്ന മുഖ്യ കണ്ണി കസ്റ്റംസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കം നടക്കേണ്ടതുണ്ട്. ഈ അറസ്റ്റ് ഈ കേസിൽ എത്രമാത്രം നിർണായകമാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? അർജുൻ ആയങ്കിയുടെ അറസ്റ്റ് ഈ കേസിൽ ഏറ്റവും നിർണായകമാണ്. കാരണം അർജുൻ ആയങ്കിയുടെ ഒരു സാന്നിധ്യം, അർജുൻ ആയങ്കി കരിപ്പൂരിലെത്തിയത്, ഇതെല്ലാമാണ് ഈ കേസിലും ഇതിന്റെ അപകടം രാമനാട്ടുകര അപകടത്തിന് പോലും കാരണമായതെന്നാണ് വിലയിരുത്തുന്നത്. അർജുൻ ആയങ്കിയെ കണ്ടെത്താനും അർജുൻ ആയങ്കിയെ വളഞ്ഞു പിടിക്കാനും വേണ്ടി കൂടിയാണ് കൊട്ടേഷൻ സംഘത്തെ കൊടുവള്ളി കേന്ദ്രമായ സ്വർണ്ണക്കടത്ത് സംഘം ഏൽപ്പിച്ചത്. കുറെ കാലങ്ങളായിട്ട് ഈ സ്വർണ്ണക്കടത്ത് സംഘം എത്തിക്കുന്ന സ്വർണം പല വഴിക്കും അർജുൻ ആയങ്കിയുടെ സംഘം തട്ടിയെടുക്കുന്നു. പല വിധത്തിൽ ഈ സ്വർണം കൈക്കലാക്കിക്കൊണ്ട് പോകുന്നു. കാരിയർമാരെ നേരിട്ട് സ്വാധീനിച്ച് അർജുൻ ആയങ്കി സ്വർണം തട്ടുന്നു തുടങ്ങിയ വിവരങ്ങൾ തുടങ്ങിയ സംഭവങ്ങൾ ആവർത്തിച്ചതുകൊണ്ടാണ് വലിയൊരു സംഘമായി തന്നെ കൊട്ടേഷൻ സംഘത്തെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സംഘം കരിപ്പൂർ വിമാനത്താവളത്തിൽ പുലർത്തെ കാത്തുന്നത്. അർജുൻ ആയങ്കി ഷെഫീഖ് അവിടെ എത്തുമ്പോൾ അതിന് വിമാനത്താവളത്തിന് പുറത്ത് കാത്തു നിൽക്കുന്ന ചിത്രങ്ങൾ, ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഈ ചിത്രങ്ങൾ വലിയ തെളിവാണ്. അർജുൻ ആയങ്കി വിമാനത്താവളത്തിന് പുറത്ത് ഷെഫീഖ് എത്തുമ്പോൾ കാത്തുനിന്നു. ഈ ഷെഫീഖ് പുറത്തേക്ക് വരുമ്പോൾ ഷെഫീഖിനെയുമായി കടന്നു കളയാനാണ് അർജുൻ ആയങ്കി സ്വർണവുമായി രക്ഷപ്പെടാനാണ് അവിടെ എത്തിയത്. എന്നാൽ ശരിക്കും സ്വർണം കൊടുത്തുവിട്ട മറ്റൊരു സംഘവും പുറത്ത് കാത്ത് നിലയുറപ്പിച്ചിരുന്നു, കാത്തിരുന്നിരുന്നു. ഈ സംഘത്തെ വെട്ടിച്ചാണ് അർജുൻ ആയങ്കി ഷെഫീഖിനെയുമായി സ്വർണവുമായി കടന്നു കളയാൻ എത്തിയത്. കരിപ്പൂർ വിമാനത്താവളം വിട്ട് അർജുൻ പുറത്തേക്ക് പോകുമ്പോൾ അർജുനെ പിന്തുടരാൻ വേണ്ടി 15 കൊട്ടേഷൻ സംഘം കാത്തിരുന്നിരുന്നു. ഒപ്പം കൊടുവള്ളിയിൽ നിന്നുള്ള സ്വർണ്ണക്കടത്തുകാരുടെ 17 വാഹനങ്ങൾ കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്തുണ്ടായിരുന്നു. ഇവരെല്ലാവരും അർജുൻ ആയങ്കിയുടെ സംഘത്തെ വളയാനും പിടികൂടാനും വേണ്ടി കൂടിയാണ് കാത്തുന്നത് എന്നാണ് വ്യക്തമാവുന്നത്. ഒരുപക്ഷെ ഈ അപകടം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ അധോലോകങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെയുള്ള വലിയൊരു ഏറ്റുമുട്ടൽ കരിപ്പൂരിലോ കോഴിക്കോടിന്റെ പരിസരത്തോ ഉണ്ടാകുമായിരുന്നു എന്നാണ് പോലീസിന്റെയും കസ്റ്റംസിന്റെയും വിലയിരുത്തൽ.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപകടം സംഭവിച്ചത് കൊണ്ട് മാത്രം പുറത്തു വന്ന ഒരു കേസായി തന്നെ ഇതിനെ കാണേണ്ടി വരും. രതീഷ് ചോടൻ കണ്ണൂരിൽ നിന്ന് ചേരുകയാണ്. രതീഷ്, വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമ്പോൾ അർജുൻ ആയങ്കി എന്ന ക്രിമിനൽ അയാളുടെ പശ്ചാത്തലം അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട എന്തൊക്കെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇനി പുറത്തു വരാനിരിക്കുന്നു എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്? ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ വിവരങ്ങളിലേക്ക് തന്നെ ഇനി പോകേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ക്വട്ടേഷൻ സംഘങ്ങളുമായുള്ള അർജുന ആയങ്കിയുടെ ബന്ധമാണ് ഇനി പുറത്തു വരേണ്ടത്. അർജുന ആയയുടെ ക്വട്ടേഷൻ സംഘത്തിൽ ആരൊക്കെ ഇതിനടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ഈ അർജുന ആയങ്കിയുടെ സംഘം കൂടാതെ തന്നെ ഇതിൽ നേരത്തെ തന്നെ ആകാശ് തെലങ്കേരിയുമായുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ കുറിച്ച് പറയുന്നു. അവർ ഇവർക്ക് ആകാശ് തെലങ്കേരിയാണ് നേതൃത്വം കൊടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ വരുന്നു. അങ്ങനെയെങ്കിൽ അതിലേക്ക് എത്തേണ്ടി വരും. അതിന് സമാനമായ രീതിയിൽ ഇപ്പുറത്ത് കൊടിസുനിയുമായി ബന്ധപ്പെട്ട് ചില സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇത് കൂടാതെ ഇവർക്ക് കള്ളക്കടത്ത് സംഘങ്ങൾക്ക് നേതൃത്വം, അതായത് സ്വർണ്ണക്കടത്ത് കടത്തിക്കൊണ്ടുപോകുന്ന വഴികളിൽ അടക്കമുള്ള ഇവർക്ക് സുരക്ഷ ഒരുക്കുന്നതിന് ചെറിയ ചെറിയ സംഘങ്ങളുണ്ട്. അത്തരത്തിലുള്ള സംഘങ്ങളെ കുറിച്ച് അന്വേഷണം വരും. അതായത് കണ്ണൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ട്. അത് പ്രധാനമായും ഈ രാഷ്ട്രീയം കൂടി ഇതിൽ കടന്നു വരുമ്പോൾ ഈ ആളുകൾക്കൊക്കെയുള്ള CPM DYFI ബന്ധം, അത് പാർട്ടി ഇവരെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞെങ്കിലും ഇവർ ഈ പാർട്ടിയെ മറയാക്കിയാണ് ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ കൂടുതൽ ആളുകൾ ഈ കേസിലേക്ക് വരുമ്പോൾ, കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം എത്തുമ്പോൾ, ചോദ്യം ചെയ്യുമ്പോഴൊക്കെ സ്വാഭാവികമായും പാർട്ടിയുടെ മുൻ ഭാരവാഹികൾ അല്ലെങ്കിൽ നിലവിലുള്ള പ്രവർത്തകർ ഇവരൊക്കെ ഇതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. അത് CPMനെ വീണ്ടും പ്രതിസന്ധിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കും. എന്തായാലും വലിയ സ്വർണ്ണക്കടത്ത് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അർജുന ആയങ്കി നമുക്കറിയാം നേരത്തെ DYFIയുടെ ഭാരവാഹിത്വത്തിലുണ്ടായിരുന്ന ആളാണ്, പിന്നീട് അതിൽ നിന്ന് പുറത്താക്കി. പക്ഷേ എങ്കിലും ശരി രതീഷ്, ഒട്ടേറെ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇനി പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ നിമിഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, അർജുൻ ആയങ്കി കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. കൊച്ചിയിലെ കസ്റ്റംസ് സംഘമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഏതാണ്ട് 9 മണിക്കൂറിലേറെ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. ഇനി കസ്റ്റഡിയിൽ വാങ്ങി മറ്റ് ചോദ്യം ചെയ്യലുകൾ, പ്രതികളെ ഒന്നിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടാകും. അപ്പോഴാണ് പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനിരിക്കുന്നത്.